നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. മിതത്തിൻ്റെയും വിവേകത്തിൻ്റെയും സന്ദേശത്തിലേക്ക് മുസ്ലിം ലോകം മടങ്ങണമെന്ന ആഹ്വാനവുമായി ദ്വിദിന ലോക പണ്ഡിത സമ്മേളനം മക്കയിൽ തുടങ്ങിയിരിക്കുകയാണ്. ആശയവിനിമയത്തിലൂടെ മുസ്ലിം ലോകത്തിൻ്റെ പ്രയത്നങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെന്നാണ് സമ്മേളനം ആവശ്യപ്പെടുന്നത്. ഭിന്നതകളും വിഭാഗീയതയും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്നും മുസ്ലിം സമൂഹത്തെ തടയും. ഇസ്ലാമിക ആശയങ്ങളെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചവരും അതിന് സിദ്ധാന്തങ്ങൾ ചമച്ചവരുമാണ് ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കാൻ കൂട്ടുനിന്നത്. അവരുടെ സിദ്ധാന്തങ്ങൾ മുസ്ലിം ലോകത്തിനുണ്ടാക്കിയ നഷ്ടം ചെറുതല്ല. ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയുടെ സന്ദേശവാഹകരാകാൻ മുസ്ലിം നേതാക്കളോട് സമ്മേളനം ആവശ്യപ്പെട്ടു. തീവ്ര ചിന്തകളും അവിവേകവും മുസ്ലിം സമൂഹത്തെ തകർക്കുമെന്ന് മനസ്സിലാക്കണം. മിതത്വം എല്ലാ മേഖലകളിലും തെളിഞ്ഞു കാണണം. തീവ്ര ചിന്തകളും ഭീകര പ്രവർത്തനങ്ങളും സൗദി അറേബ്യ ശക്തമായി എതിർക്കുന്നതായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മതകാര്യ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. ഇസ്ലാമിൻ്റെ ശരിയായ മൂല്യങ്ങൾ ജീവിതത്തിലൂടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. യഥാർത്ഥ വിശ്വാസത്തിലേക്കും പ്രവാചക ചര്യയിലേക്കും സമൂഹത്തെ ക്ഷണിക്കണം. അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും മതത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മുസ്ലിം സംഘടനകൾ, ഇസ്ലാമിക ഐക്യം, മുസ്ലിം കൂട്ടായ്മകൾ തമ്മിലുള്ള ആശയവിനിമയം, നിലവിലെ സാഹചര്യം, പ്രതീക്ഷകൾ, ജനങ്ങൾക്കിടയിൽ സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മുസ്ലിം കൂട്ടായ്മകളുടെ ശ്രമങ്ങൾ, ഖുറാനും പ്രവാചകചര്യയും മുന്നോട്ട് വയ്ക്കുന്ന മിതത്തിൻ്റെ സന്ദേശം, തീവ്ര ചിന്തകളും ഭീകരവാദവും ചെറുക്കുന്നതിൽ മുസ്ലിം കൂട്ടായ്മകളുടെയും മത നേതൃത്വത്തിൻ്റെയും പങ്ക്, മതനിരാസം, വ്യതിയാനങ്ങൾ എന്നിവയിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കാനുള്ള മുസ്ലിം സംഘടനകളുടെ ശ്രമങ്ങൾ തുടങ്ങിയ ഏഴ് പ്രധാന തലക്കെട്ടുകളിൽ ഊന്നിയാണ് സമ്മേളനത്തിൽ ചർച്ച നടക്കുന്നത്. പണ്ഡിതർ, മുഫ്തിമാർ, വിവിധ യൂണിവേഴ്സിറ്റികളിലെ അക്കാദമിക് വിദഗ്ധർ, ചിന്തകർ, നേതാക്കൾ, മന്ത്രിമാർ തുടങ്ങി 85 രാഷ്ട്രങ്ങളിൽ നിന്നും 150 പ്രമുഖർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 7 സെഷനുകളിലായിട്ട് പ്രബന്ധാവതരണവും തുറന്ന ചർച്ചയും നടക്കും. ഇന്ത്യയിൽ നിന്നും വിവിധ മേഖലകളിൽ പ്രമുഖരായ 8 പണ്ഡിതർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.